ഗുഡ് മോർണിംഗ്. അപ്പോ നമ്മൾ പാഠം 6 ശ്രീരാമന്റെ യാത്ര അതായിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്? ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ തന്നെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു, നെറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ കല്യാണരൂപി വനത്തിനു പോവാൻ വില്ലും ശരം കൈപിടിച്ചോരു നേരം മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണിനി ദേവി ശ്രീരാമരാമ കാന്താരവിന്ദയദാക്ഷി മനോജ്ഞേ കാന്താരവാസം നിനക്കാവതല്ല ശാന്തേ കുടുംബപ്രിയേ താതപാദം കാന്തേ ഭജിച്ചീടു ശ്രീരാമരാമ വൈദേഹി പോരേണ്ട പോരേണ്ട ബാലേ പൈതാകശാന്തിക്കുപായങ്ങളില്ല ഹേ ദേവി കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ പാദവ്യതയ്ക്കങ്ങു ശ്രീരാമരാമ വ്യാളങ്ങൾ സാലാവൃഗദ്യുപി വൃന്ദം വ്യാളീതരക്ഷുക്കൾ കാട്ടാനയുണ്ടേ കാളുന്ന തീയുണ്ട് പോരേണ്ട ബാലേ നീലാരവിന്ദാക്ഷി ശ്രീരാമരാമ എന്നാര്യപുത്രൻ വനത്തിനു പോയാൽ പിന്നെ പുരീവാസം എന്തിനു വേണ്ടി നിന്നോടു കൂടിയിട്ടു പോരുന്നു ഞാനും എന്നാൽ മനോജ്ഞാങ്കി ശ്രീരാമരാമ. മക്കളെ കേൾക്കുന്നില്ലേ വൃത്തിക്ക്? അപ്പോ ശ്രീരാമന്റെ യാത്രയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. വനവാസത്തിന് പട്ടാഭിഷേകം മുടങ്ങി വനവാസത്തിന് പോകുന്ന ശ്രീരാമന്റെ കൂടെ സീത പോകാൻ ഒരുങ്ങുന്നു അല്ലെ. അതാണ് കഥാസന്ദർഭം അല്ലെ, കവിതയിലത്തെ സന്ദർഭം. അപ്പോ മെല്ലെ പുറപ്പെട്ടു എന്താണ്, കല്യാണരൂപി വനത്തിനു പോവാൻ വില്ലും ശരം കൈപിടിച്ചോരു നേരം. കല്യാണരൂപി ആരാ? മംഗളരൂപനായ ശ്രീരാമൻ. അപ്പൊ ശ്രീരാമൻ വനത്തിന് പോവാൻ വില്ലും ശരവും കയ്യിൽ പിടിച്ച സമയത്ത് മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത. സീത എന്ത് ചെയ്തു? മെല്ലെ പുറപ്പെട്ടു. എങ്ങനെ? പതിവതകളായ സ്ത്രീകളുടെ ഭാര്യാധർമ്മമാണ് എന്ത്? ഭർത്താവിന്റെ കൂടെ അല്ലെ സുഖദുഃഖങ്ങളിൽ പങ്കുകൊള്ളുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സീത എന്ത് ചെയ്തു? പതിവ്രതയാണ് സീത അല്ലെ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? സീത ശ്രീരാമന്റെ കൂടെ വനത്തിലേക്ക് പോകാൻ തയ്യാറായി അല്ലെ. അപ്പോ ശ്രീരാമൻ വനവാസത്തിന് പുറപ്പെട്ടപ്പോ സീതയും എന്ത് ചെയ്തു? കൂടെ പോയി. കൊട്ടാരത്തിലെ സുഖം അവൾക്ക് എന്ത്? ദുഃഖം വർദ്ധിപ്പിക്കുകയുള്ളൂ അല്ലെ. ഭർത്താവ് കൂടെ ഇല്ലാതിരുന്നാൽ എന്ത് ചെയ്യും? സീതയ്ക്ക് കൊട്ടാരത്തിലെ സുഖങ്ങള് ദുഃഖം വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സീത ഭർത്താവിന്റെ കൂടെ, പതിവ്രതയായ സീത ഭർത്താവിന്റെ കൂടെ പോകാൻ തയ്യാറായി അല്ലെ. ഓക്കെ, അതാണ് അതിൽ ഫസ്റ്റ് ലൈനിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കല്യാണിനി ദേവി ശ്രീരാമരാമ കാന്താരവിന്ദ യദാക്ഷി മനോജ്ഞെ കാന്താരവാസം നിനക്കാവതല്ല. കല്യാണിനി മംഗളം നൽകുന്നവൾ, കാന്താരവിന്ദം എന്ന് പറഞ്ഞ എന്താ? മനോഹരമായ താമര. മനോഹരിയാണ് അല്ലെ. മനോജ്ഞ പറഞ്ഞ സുന്ദരി. അപ്പോ മനോഹരമായ താമരയെ പോലെ സുന്ദരിയായവളാണ് ആര്? സീത. അപ്പോ എന്ത് ചെയ്യും? കാന്താരവാസം, കാട്ടിലെ താമസം നിനക്ക്, സുന്ദരിയായ നിനക്ക് പറ്റുന്നതല്ലാന്ന് ആര് പറയുന്നു? ശ്രീരാമൻ പറയുന്നു അല്ലെ. അപ്പൊ എന്ത് ചെയ്യണമെന്നാ പറയുന്ന അടുത്തല്ലേ? ശാന്തേ കുടുംബപ്രിയേ താതപാദം കാന്തേ ഭജിച്ചീടു ശ്രീരാമരാമ. അപ്പൊ താതപാദം ആരെ പാദ? താതൻ അച്ഛൻ. അപ്പോ അച്ഛന്റെ പാദം എന്നാണ് പറഞ്ഞത്. അപ്പോ അച്ഛനെ ശുശ്രൂഷിച്ചുകൊണ്ട് നീ കുടുംബത്തില് കഴിഞ്ഞാ മതി കാന്തേ, ഭാര്യയെ എന്നാ പറയുന്നല്ലേ. അപ്പോ എന്ത് ചെയ്യണം? ആരാണ് അച്ഛൻ? ദശരഥൻ അല്ലെ. ദശരഥന്റെ, അപ്പൊ ശാന്തിയും കുടുംബത്തോട് പ്രിയമുള്ളവളുമായ ആര്? സീതയോട് പറയണെന്ത്? സീതാദേവി, നീ കൊട്ടാരത്ത് ജീവിച്ച കാലത്തൊന്നും ആരോടും ഒരപ്രിയവും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ അച്ഛന്റെ
ദശരഥന്റെ പാദം, പാദ ശുശ്രൂഷ പറഞ്ഞ ശുശ്രൂഷിക്കുക, ശുശ്രൂഷിച്ച് കൊട്ടാരത്ത് വേണ്ടവണ്ണം ശുശ്രൂഷിച്ച് കൊട്ടാരത്തിൽ കഴിഞ്ഞാ മതി എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അതാണ് ശ്രീരാമന്റെ ഉപദേശം. പിന്നെന്താ പറഞ്ഞത്? അപ്പോ അതുകൊണ്ട് തന്നെ എന്നേ വൈദേഹി പോരേണ്ട പോരേണ്ട ബാലെ പൈതാഹ ശാന്തിക്കുപായങ്ങളില്ല അല്ലേ. വൈദേഹി ആരാ? സീത, വിദേഹ രാജാവിന്റെ മകളാണ് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് വൈദേഹി സീതേനെ വിളിക്കുന്നതാണ്. പൈതാഹ ശാന്തി, വിശപ്പും ദാഹവും ശമിപ്പിക്കൽ. പൈതാഹ ശാന്തി പറഞ്ഞ എല്ലാവർക്കും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ ഷോൺ? ഓക്കെ. ദിയ കേൾക്കുന്നുണ്ടോ? ദിയ, ദിയ ആൻമേരിയ? ഓക്കെ, ആൻമേരിയ കേൾക്കുന്നുണ്ടോ? ആൻമേരിയ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഉണ്ടോ ആൻമേരിയ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ എന്താ പറയുന്നേ? ഹേ ദേവി, കല്ലുണ്ടു മുള്ളുണ്ടു കാട്ടിൽ പാദവ്യതയ്ക്കങ്ങ് ശ്രീരാമരെ രാമ. എന്താ പറയുന്നേ? ഹേ ദേവി, അല്ലയോ ദേവി, അവിടെ എന്തൊക്കെയുണ്ട് വനത്തില്? പാദവേദ, പാദത്തിന് എന്റെ വേദന അനുഭവപ്പെടും. കല്ലുണ്ട്, മുള്ളുണ്ട്, കല്ലുണ്ട്, കല്ലുകൾ ഉണ്ടാവും, മുള്ളുകൾ ഉണ്ടാവും, വനത്തിൽ എന്തൊക്കെയോ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിന്റെ പാദത്തിന് വേദന അനുഭവപ്പെടുന്നതാണ്. പിന്നെന്തൊക്കെയുണ്ട് നാ പറയുന്നത്? വ്യാളങ്ങൾ സാലാവൃഗദ്യൂപി വൃന്ദം, വ്യാളീതരക്ഷുക്കൾ കാട്ടാനയുണ്ടേ, കാളുന്ന തീയുണ്ട് പോരേണ്ട ബാലെ നീലാരവിന്ദാക്ഷി ശ്രീരാമ രാമ. വനത്തില് നിനക്ക് പറ്റുന്നതല്ല. എന്തുകൊണ്ട്? എന്തൊക്കെയുണ്ട് എന്നാ പറയുന്നത്? കല്ലുണ്ട്, മുള്ളുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത വരിയിൽ എന്താ പറയുന്നത്? വ്യാളം, വ്യാളം എന്ന് പറഞ്ഞ എന്താ? സിംഹം. വ്യാളം, വ്യാളി വന്ന സിംഹമാണ്. അപ്പൊ വ്യാളീത രക്ഷുക്കൾ കാട്ടാനയുണ്ട്, കാട്ടാനകളുണ്ട്, സിംഹമുണ്ട്, സാലാവൃഗം ചെന്നായയുണ്ട്, ദ്യൂപി പുലി. ട്ടോ എന്തൊക്കെയുണ്ട്? വ്യാളങ്ങള്, സിംഹമുണ്ട്, സാലാവൃഗം ചെന്നായ, ദ്യൂപി പുലി, ഇതൊക്കെ ഉണ്ട്. കാട്ടാനയുണ്ട്, സിംഹമുണ്ട്, പുലിയുണ്ട്, ചെന്നായിയുണ്ട്, കല്ലുണ്ട്, മുള്ളുണ്ട്, ഇതൊക്കെ നിനക്ക് പറ്റുന്നതല്ല. നീ സുന്ദരിയാണ്, നിന്റെ പാദത്തിന് വേദന അനുഭവപ്പെടും കല്ലും മുള്ളും ഒക്കെ കൊണ്ടിട്ട്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നീ കൊട്ടാരത്തിൽ വസിച്ചാ മതി, വനത്തിലേക്ക് എന്റെ കൂടെ വരണ്ട എന്നാണ് ഭർത്താവ് പറയുന്നത് അല്ലെ, ശ്രീരാമൻ പറയുന്നത്. ഇപ്പൊ സാലാവൃഗ ദ്യൂപി വൃന്ദം, ചെന്നായ്ക്കളുടെയും പുലികളുടെയും കൂട്ടത്തിനാണ് പറയുക അല്ലേ. തര, അടുത്തില് തരക്ഷു പുലി, നീലാര വിന്ദാക്ഷി, നീലത്താമര പോലെ കണ്ണുള്ളവൾ, അതായത് സുന്ദരി, സുന്ദരിയായ നീ, നിനക്കിതൊന്നും പറ്റുന്നതല്ല, വനത്തിൽ ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ വരണ്ട എന്നാണ് പറയുന്നത്. ഇപ്പോ എന്നാര്യപുത്രൻ വനത്തിനു പോയാൽ പിന്നെ പുരിവാസം എന്തിനു വേണ്ടി, നിന്നോടു കൂടിയിട്ട് പോരുന്നു ഞാനും എന്നാൽ മനോജ്ഞാംഗി ശ്രീരാമ രാമ. എന്താ പറയുന്ന സീത അപ്പോഴേക്ക്? എന്നാര്യപുത്രൻ, എന്നാര്യപുത്രൻ വനത്തിനു പോയാൽ പിന്നെ പിന്നെ പുരിവാസം എന്തിനു വേണ്ടി. പുരി എന്ന് പറഞ്ഞാല് അന്തപുരം അല്ലെ. ഓക്കെ, കുടുംബം. ഓക്കെ, അപ്പോ എന്നാര്യപുത്രൻ, അപ്പോ എന്താണ് പറയുന്നത്? പണ്ടൊക്കെ കൊട്ട എന്താ വിളിക്കുക? ആര്യപുത്രൻ ഭർത്താവിനെ വിശേഷിപ്പിച്ചാണ്. വനത്തിന് പോകുമ്പോള് എന്ത് ചെയ്യുന്നേ? പിന്നെന്തിനാണ് ഞാൻ കുടുംബത്തിലെ സുഖഭോഗങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഇവിടെ നിൽക്കുന്നത്? ഇപ്പൊ പതിവിതകളായ സ്ത്രീകൾ എന്താ ചെയ്യുക? ഭർത്താവിന്റെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? വനത്തിലേക്ക് വരുന്നു. ഞാൻ, എനിക്ക് ഇവിടുത്തെ സുഖങ്ങള് ദുഃഖം വർദ്ധിപ്പിക്കുന്നതാണ് എന്നാണ് സീത പറയുന്നത് അല്ലേ. ഇപ്പൊ കല്ലുണ്ട്, മുള്ളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. കാട്ടിൽ കഴിയേണ്ടവളല്ല സീത, കല്ലിലും മുള്ളിലും നടക്കാവുന്നതല്ല അവളുടെ മൃദുവായ പാദങ്ങൾ. നനുത്ത മൃദുവായ പാദങ്ങൾ വേദനിക്കുകയും
കല്ലിലും മുള്ളിലും ചവിട്ടുമ്പോൾ മുറിവേൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ശ്രീരാമൻ എന്ത് പറയുന്നത്, ഇതൊക്കെ ഉണ്ട് വനത്തിലെ, അതുകൊണ്ട് നീ വരേണ്ട. ഓക്കെ, അതാണ് ഇതില് പറയുന്നത്. അപ്പോ വനത്തിന് വനവാസത്തിന് പോകാൻ തയ്യാറായി വില്ലും ശരവും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഭർത്താവിന്റെ കൂടെ സീത മെല്ലെ പുറപ്പെട്ടു. അല്ലേ, പതിവതകളായ സ്ത്രീകളുടെ ഭാര്യ ധർമ്മമാണ് എന്ത്, ഭർത്താവിന്റെ കൂടെ സുഖ ദുഃഖങ്ങളില് പങ്കുചേരുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, പതിവ്രതയായ സീത ഭർത്താവിന്റെ കൂടെ പോകാൻ തയ്യാറായി. അല്ലെ, അപ്പൊ ശ്രീരാമൻ പറയണേ, സുന്ദരിയായ കാന്താരവിന്ദ യാദാക്ഷി മനോജ്ഞേ, മനോഹരമായ സുന്ദരിയായ നീ എന്തു ചെയ്യണം, കാന്താരവസം അതായത് വനവാസം, വനത്തിൽ വസിക്കുന്നത്, കാട്ടിലെ താമസം നിനക്ക് പറ്റുന്നതല്ല, നിനക്ക് പറ്റുന്നതല്ല എന്ന് പറയുന്നു. അല്ലെ, പിന്നെന്താ പറഞ്ഞേ, ശാന്തേ കുടുംബപ്രിയേ താതപാദം കാന്തേ ഭജിച്ചീടു ശ്രീരാമ രാമ. ദശരഥന്റെ അതായത് താതൻ അച്ഛൻ, അച്ഛന്റെ അച്ഛനെ ശുശ്രൂഷിച്ച് നീ കൊട്ടാരത്തിൽ തന്നെ വസിച്ചാൽ മതി എന്നാണ് രാമൻ പറയുന്നത്. അല്ലെ, അതായത് കുടുംബത്തില് ഒരപ്രീതിയും കാണിക്കാതെ തവളായ അവളാണ് സീത. അല്ലെ, അവരെയൊക്കെ സ്നേഹിച്ചു കഴിയുന്നവളാണ്. അതുകൊണ്ട് തന്നെ നീ ഇവിടെ അച്ഛനെയൊക്കെ നോക്കി ഇവിടെ നിന്നാ മതി എന്ന് പറയുന്നു. അല്ലെ, ഓക്കെ. അപ്പൊ വൈദേഹി പോരേണ്ട, വിദേഹ രാജ്യത്തിന്റെ രാജാവിന്റെ മകളാണ്, അതുകൊണ്ട് തന്നെയാണ് വൈദേഹി എന്ന പേര് സീതക്ക് വരുന്നത്. അല്ലെ, പോരേണ്ട പോരേണ്ട ബാലേ പൈതാഹ ശാന്തിക്കുപായങ്ങളില്ല. പൈതാഹ ശാന്തി വിശപ്പും ദാഹവും ശമിപ്പിക്കൽ. ഹേ ദേവി, കല്ലുണ്ട് മുള്ളുണ്ടു കാട്ടിൽ. കല്ലുണ്ട് മുള്ളുണ്ട്, അപ്പൊ നിന്റെ കാലില് അതൊക്കെ കൊള്ളും. എങ്ങനെയുള്ള കാല, മൃദുവായ സുന്ദരമായ പാദമാണ് അവളുടെ, അതുകൊണ്ട് തന്നെ മൃദുവായ പാദങ്ങൾ വേദനിക്കുകയും കല്ലിലും ഉള്ളിലും ചവിട്ടുമ്പോൾ എന്ത് പറ്റും, മുറിവേൽക്കുകയും ചെയ്യുന്നാണ് ശ്രീരാമൻ പറയുന്നത്. ഓക്കേ, പിന്നെന്തൊക്കെയുണ്ട് എന്നാ പറഞ്ഞേ, വ്യാളങ്ങൾ സാലാവൃഗദ്യുപി വൃന്ദം വ്യാളീതരക്ഷുക്കൾ കാട്ടാനയുണ്ട്. കാളുന്ന തീയുണ്ട് പോരേണ്ട ബാലെ. കാളുന്ന തീയുണ്ട് അല്ലെ, കാട്ടു തീ ഉണ്ടാവും. പിന്നെന്താ, പുലി ഉണ്ടാവും, സിംഹം ഉണ്ടാവും, ചെന്നായ്ക്കൾ ഉണ്ടാവും, ഇതൊക്കെ ഉള്ളതാണ് കാട്. അതുകൊണ്ട് തന്നെ നീ വരേണ്ട. അപ്പോ കാളുന്ന തീ, കാട്ടു തീ ഉണ്ട്, പോരേണ്ട ബാലെ നീലാരവിന്ദാക്ഷി ശ്രീരാമ രാമ. നീലാരവിന്ദാക്ഷി പറഞ്ഞ നീലത്താമര പോലെ കണ്ണുള്ളവള്, അതായത് സുന്ദരിയായ സീതേ നീ വരേണ്ട. പിന്നെന്താ പറഞ്ഞ, എന്നാര്യപുത്രൻ വനത്തിനു പോയാൽ പിന്നെ പുരിവാസം എന്തിന് വേണ്ടി. നിന്നോടുകൂടിയിട്ട് പോരുന്നു ഞാനും എന്നാൽ മനോജ്ഞാങ്കി ശ്രീരാമ രാമ. അതുകൊണ്ട് തന്നെ എന്താണ് സീത പറയുന്നേ, ഞാൻ ഭർത്താവിന്റെ കൂടെ വരുന്നാണ് പറയുന്നത്. അല്ലെ, കൊട്ടാരത്തിലെ ശ്രീരാമ വനവാസന പുറപ്പെടുമ്പോ എന്തും സീതയും കൂടെ പോയി. എന്തുകൊണ്ടാ, കൊട്ടാരത്തിലെ സുഖം അവൾക്ക് ദുഃഖം വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവള് ഭർത്താവിന്റെ, എന്ന ആര്യപുത്രൻ തന്റെ ഭർത്താവിന്റെ കൂടെ അവളും പോയി. അല്ലെ, അതാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ മക്കളെ? ഒരു പ്രതികരണവും കാണുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ട് മിസ്. എന്താണ് നമ്മുടെ പാഠത്തിന്റെ പേര്? ശ്രീരാമന്റെ യാത്ര. അപ്പോ ആരുടേതാ, എഴുത്തച്ഛൻ്റെതാണ് അല്ലെ. എഴുത്തച്ഛനെ പറ്റി നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? ഇതിലുണ്ടല്ലോ, ആധുനിക മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പിതാവായി ആദരിക്കപ്പെടുന്ന മഹാകവിയാണ് ആര്, എഴുത്തച്ഛൻ, തുഞ്ചത്ത് രാമാനുജൻ. അപ്പോ ഇദ്ദേഹം 16-ാം നൂറ്റാണ്ടിലാണ് ജനിച്ചത് എന്ന് കരുതപ്പെടുന്നു. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ജനയിതാവും എഴുത്തച്ഛനാണ്. ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്, ഭാരതം കിളിപ്പാട്ട്, 24 വൃത്തം, ഹരിനാമ കീർത്തനം എന്നിവയാണ് മുഖ്യ കൃതികൾ. തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ് ഇദ്ദേഹം ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. അല്ലെ, അപ്പൊ എഴുത്തച്ഛനെ പറ്റി മനസ്സിലാക്കിയല്ലേ നമ്മള്. ഓക്കെ, അപ്പോ ഒന്നുകൂടി ഇത് മിസ് പാടാ, വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കണേ.
കല്യാണരൂപി വനത്തിനു പോവാൻ വില്ലും ശരവും കൈപിടിച്ചോരു നേരം മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണിനി ദേവി ശ്രീരാമ രാമ കാന്താരവിന്ദ യദാക്ഷി മനോജ്ഞേ കാന്താരവാസം നിനക്കാവതല്ല ശാന്തേ കുടുംബ പ്രിയേ താതപാദം കാന്തേ ഭജിച്ചീടു ശ്രീരാമ രാമ വൈദേഹി പോരേണ്ട പോരേണ്ട ബാലേ പൈതാഹ ശാന്തിക്കു ഭയങ്ങളില്ല ഹേ ദേവി കല്ലുണ്ടു മുള്ളുണ്ടു കാട്ടിൽ പാദവ്യതയ്ക്കങ്ങു ശ്രീരാമ രാമ വ്യാളങ്ങൾ സാലാ മൃഗദ്യുപി വൃന്ദം വ്യാളീതരക്ഷുക്കൾ കാട്ടാനയുണ്ടേ കാളുന്ന തീയുണ്ട് പോരേണ്ട ബാലേ നീലാരവിന്ദാക്ഷി ശ്രീരാമ രാമ എന്നാര്യപുത്രൻ വനത്തിനു പോയാൽ പിന്നെ പുരിവാസമെന്തിനു വേണ്ടി നിന്നോടു കൂടിയിട്ടു പോരുന്നു ഞാനും എന്നാൽ മനോജ്ഞാങ്കി ശ്രീരാമ രാമ ഓക്കെ അപ്പൊ അടുത്ത് ആരാ പാടുന്നേ ഇതൊന്ന് പാടിയേ ആരാ പാടുന്നേ ദിയ ഓക്കെ ദിയ കേൾക്കുന്നില്ലേ ദിയ ദിയ Can you hear? Yes, miss. Okay. Let's start it. Padiko. Ndi. Kalyani rubi vanathinu pova villum sharavum kaipidichu neram മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണി ദേവി ശ്രീരാമ രാമ കാന്താര വിദ്യ കാക്ഷമനുഞ്ഞ കാന്താരാവാസം നിനക്കാവതല്ല ശാന്തി കൊടുക്കാതപാദം കാന്തേ ഭജിച്ചിടു ശ്രീരാമ രാമ വൈദേഹി പോരേണ്ട പോരേണ്ട ബാലേ പായതാം ശാന്തിക്ക് പോരങ്ങളില്ല ഹേ ദേവി കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ പാതിവൃത്തിക്കുന്നു ശ്രീരാമ രാമ വ്യാളങ്ങൾ വ്യാളീതരക്ഷുക്കൾ കാട്ടാനയുണ്ട് കാളുന്ന തീയുണ്ട് പോരേണ്ട ബാലേ നീലാരിവിദ്യാക്ഷി ശ്രീരാമ രാമ എന്നാരി പുത്തൻ വനത്തിന് പോയാൽ പിന്നാരി പൂരി പിന്നെ പുരിവാസമെന്തിനു വേണ്ടി അതായത് എന്നാര്യപുത്ര മനത്തിന് പോകുമ്പ് എന്നാ ഇറങ്ങി കൊട്ടാരത്തിൽ വാസം പുരി വന്ന കൊട്ടാരം എന്നോട് കൂടിയിട്ട് പോരുന്നു ശ്രീരാമ രാമ ഓക്കെ നെക്സ്റ്റ് ഷോൺ വായിച്ചേ ഷോണെ ശ്രീരാമന്റെ യാത്ര കല്യാണഭൂരി വനത്തിനു പോവാൻ കല്യാണരൂപി വനത്തിനു പോകാൻ വില്ലും ശരം കൈപിടിച്ചൊരു നേരം മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണി നീദേവി ശ്രീരാമ രാമ കാന്താര വിന്ദായ യദാക്ഷി മനോജ്ഞെ കാന്താരവാസൻ നിനക്കാവതല്ല ശാന്തേ കുടുംബ പ്രിയേ താതപാദം കാന്തേ ഭജിച്ചിടു ശ്രീരാമ രാമ വൈദേഹി പോരേണ്ട 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 ബാലേ പൈതാഹ ശതി ശാന്തി പൈതാഹ ശാതി ശാന്തിക്ക് ഉപായങ്ങളില്ല ഹേ ദേവി കല്ലുണ്ട് കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ പാദ വൃദ്ധയ്ക്കെങ്ങു ശ്രീരാമ രാമ വാളയങ്ങൾ വ്യാളങ്ങൾ വ്യാളങ്ങൾ സാല മൃഗ ദ്വീപി വൃന്ദം വൃന്ദം വ്യാളിത്തരുക്ഷുങ്ങൾ
രക്ഷുക്കൾ കാട്ടാനയുണ്ട് കാട്ടാനയുണ്ട് കാളുന്ന തീയുണ്ട് പോരേണ്ട ബാലെ നീലാരവിന്ദാക്ഷി ശ്രീരാമ രാമ എന്നാരിയ പുത്രൻ വനത്തിന് പോയ പിന്നെ പൂരിവാസം എന്തിനു വേണ്ടി എന്നോട് കൂടിയിട്ട് പോരുന്നു എന്നോട് കൂടിയിട്ട് പോരുന്നു ഞാനും എന്നാൽ മനോജ്ഞാംഗി ശ്രീരാമ രാമ നെക്സ്റ്റ് ആൻമരിയ 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 കേൾക്കുന്നുണ്ടോ ആൻമരിയ ആൻമരിയ കാൻ യു ഹിയർ കേൾക്കുന്നില്ല തോന്നുന്നു ഓക്കെ കേൾക്കുന്നില്ല ആൻമരിയൊക്കെ കേൾക്കുന്നുണ്ടോ ഓക്കെ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തേ മക്കളെ ഇതുവരെയുള്ള കംപ്ലീറ്റ് ആണല്ലോ കംപ്ലീറ്റ് ആണോ ആൻമരിക്ക് കേൾക്കുന്നുണ്ടോ ദിയ കേൾക്കുന്നില്ലേ മോളെ ആൻമരിയോട് ഞാൻ വായിക്കാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ എന്തോ മിസ് ആൻമരിയുടെ മിസ്റ്റേക്ക് അവിടുത്തെ നെറ്റിന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ എന്നാന്ന് വായിച്ചേ പാഠം 6 ശ്രീരാമന്റെ യാത്ര കല്യാണ രൂപി വനത്തിന് പോവാൻ വില്ലും ശരം കൈപിടിച്ചൊരു നേരം മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണിനി ദേവി ശ്രീരാമ രാമ കാന്താര വിന്ദായ ദക്ഷിമനോജ്ഞെ കാന്താരവാസം നിനക്കാവതല്ല ശാന്തി കുടുംബ പ്രിയേ താദപാദം കാന്തെ ഭജിച്ചിടു ശ്രീരാമ രാമ വൈദേഹി പോരേണ്ട പോരേണ്ട ബാലെ പൈതാഹ ശാന്തിക്കുപായങ്ങളില്ല ഹേ ദേവി കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ പാദവ്യതയ്ക്കങ് ശ്രീരാമ രാമ വ്യാളങ്ങൾ സാലാവൃതം വൃന്ദം വ്യാളീത രക്ഷുക്കൾ കാട്ടാനയുണ്ട് കാളുന്ന തീയുണ്ട് പോരേണ്ട ബാലെ നീലാര വിന്ദാക്ഷി ശ്രീരാമ രാമ എന്നാര്യ പുത്രൻ വനത്തിനു പോയാൽ പിന്നെ പുരിവാസം എന്തിനു വേണ്ടി നിന്നോട് കൂടിയിട്ട് പോരുന്നു ഞാനും എന്നാൽ മനോജ്ഞാംഗി ശ്രീരാമ രാമ ഓക്കേ അപ്പോ നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട്ബുക്ക് എടുത്തേ എടുത്തോ ഇതുവരെയുള്ള എല്ലാവരും കംപ്ലീറ്റ് ആണല്ലോ അതായത് അഞ്ചാമത്തെ പാഠത്തിന്റെ വരെ എല്ലാവരും കംപ്ലീറ്റ് അല്ലേ ഓക്കെ അപ്പൊ നെക്സ്റ്റ് പാഠം 6 എഴുത ശ്രീരാമന്റെ യാത്ര ഓക്കേ എഴുതിയോ പാഠം 6 ശ്രീരാമന്റെ യാത്ര അത് കഴിഞ്ഞ് അർത്ഥം എഴുതുക എന്ന് എഴുതു ഓക്കെ കല്യാണ രൂപി എഴുതിക്കോ കല്യാണ രൂപി മംഗളരൂപൻ ബ്രാക്കറ്റിൽ ശ്രീരാമൻ നെക്സ്റ്റ് കല്യാണിനി മംഗളം നൽകുന്നവൾ കല്യാണിനി
മംഗളം നൽകുന്നവൾ. കഴിഞ്ഞോ? നെക്സ്റ്റ് കാന്താരവിന്ദം. അരവിന്ദം താമര, കാന്താരവിന്ദം മനോഹരമായ താമര. കാന്താരവിന്ദം മനോഹരമായ താമര. നെക്സ്റ്റ് മനോജ്ഞ. മനോജ്ഞ ശ്രദ്ധിച്ചെഴുതണേ, തെറ്റിക്കരുത്. മനോജ്ഞ മനോഹരി, നോക്കി എഴുതണം. മനോജ്ഞ മനോഹരി. കാന്താരവാസം കാട്ടിലെ താമസം. കാന്താരവാസം കാട്ടിലെ താമസം. നെക്സ്റ്റ് താതപാദം. താതപാദം അച്ഛന്റെ പാദം. താതപാദം. താതപാദം അച്ഛന്റെ പാദം. ഇപ്പൊ താതൻ എന്ന് പറഞ്ഞ അച്ഛൻ എന്നാണ് അർത്ഥം. കാന്ത ഭാര്യ. നെക്സ്റ്റ് വൈദേഹി. സീത ബ്രാക്കറ്റിൽ എഴുതുക, വിദേഹ രാജാവിന്റെ മകൾ. നെക്സ്റ്റ് പൈതാഹ ശാന്തി. വിശപ്പും ദാഹവും ശമിപ്പിക്കൽ. പൈതാഹ ശാന്തി വിശപ്പും ദാഹവും ശമിപ്പിക്കൽ. നെക്സ്റ്റ് പാദവ്യത. പാദവ്യത പാദവ്യത പാദത്തിന്റെ വേദന. വ്യാളം സിംഹം. വ്യാളം സിംഹം. വ്യാളം സിംഹം. നെക്സ്റ്റ് സാലാവൃഗം. ചെന്നായ. സാലാവൃഗം ചെന്നായ. ദ്യൂപി പുലി. ദ്യൂപി പുലി. ഓക്കെ, അപ്പോ സാലാവൃഗം ചെന്നായ, ദ്യൂപി പുലി പോയോഷോ അല്ല ഫെയ്ത്ത്. സാലാവൃഗ ദ്യൂപി വൃന്ദം ചെന്നായ്ക്കളുടെയും പുലികളുടെയും കൂട്ടം. നെക്സ്റ്റ് തരക്ഷു പുലി. നീലാരവിന്ദാക്ഷി നീലത്താമര പോലെ കണ്ണുള്ളവൾ. എഴുതിയോ മക്കളെ, അതുവരെ എത്തിയോ? നെക്സ്റ്റ് ആര്യപുത്രൻ.
ഭർത്താവ്. അപ്പൊ പുരാണ കഥാനായികമാർ ഭർത്താക്കന്മാരെ വിളിച്ചിരുന്ന പേരാണ് എന്ത്? ആര്യപുത്രൻ. നെക്സ്റ്റ് പുരീവാസം, പുരത്തിലെ നഗരത്തിലെ താമസം, നഗരവാസം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ മനോജ്ഞാംഗി, മനോജ്ഞമായ അംഗത്തോട് കൂടിയവൾ, ശരീരത്തോട് കൂടിയവൾ മനോജ്ഞാംഗി. ഓക്കേ, മനോജ്ഞാംഗി മനോജ്ഞമായ ശരീരത്തോട് കൂടിയവൾ. നെക്സ്റ്റ് ചേർത്ത് എഴുതുകയാണ് അല്ലെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചേർത്ത് എഴുതുക എന്ന് എഴുതണം. എന്നിട്ട് കാന്ത പ്ലസ് അരവിന്ദ പ്ലസ് ആയതാക്ഷി എന്ന് എഴുതുക. എന്ത്? കാന്താരവിന്ദ ആയതാക്ഷി അല്ലേ. കാന്ത അരവിന്ദ ആയതാക്ഷി അതാണ് എന്ത്? കാന്താരവിന്ദായതാക്ഷി. നെക്സ്റ്റ് കാട്ടാന പ്ലസ് ഉണ്ടേ കാട്ടാനയുണ്ടേ. കാട്ടാന പ്ലസ് ഉണ്ടേ കാട്ടാനയുണ്ടേ. നീല പ്ലസ് അരവിന്ദ പ്ലസ് അക്ഷി, നീലാരവിന്ദാക്ഷി. എൻ പ്ലസ് ആര്യപുത്രൻ, എൻ ആര്യപുത്രൻ. എൻ പ്ലസ് ആര്യപുത്രൻ, എൻ ആര്യപുത്രൻ. മനോജ്ഞ പ്ലസ് അങ്കി, മനോജ്ഞാങ്കി. മനോജ്ഞ പ്ലസ് അങ്കി, മനോജ്ഞാങ്കി. എടിയോ ചേർത്തത് കംപ്ലീറ്റ് ആയിനോ? അർത്ഥം കഴിഞ്ഞോ? കംപ്ലീറ്റ് എഴുതിയോ? എല്ലാം ചേർത്ത് എഴുതുകയോ? എഴുതി കഴിഞ്ഞോ? ദിയാ കഴിഞ്ഞോ? ആ എഴുതെഴുതു എഴുതു. പിന്നെ അടുത്ത പറയുന്നുണ്ടോ, വിശദീകരിക്കേണ്ട പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് എഴുതൊന്നും വേണ്ട, നോട്ടിലേക്ക്. അപ്പൊ മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത, പതിവതകളായ സ്ത്രീകളുടെ ഭാര്യാധർമ്മമാണ് ഭർത്താവിനോടൊപ്പം സുഖദുഃഖങ്ങളിൽ പങ്കുകൊള്ളുക എന്നത്. ശ്രീരാമൻ വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ സീതയും കൂടെ പോയി. കൊട്ടാരത്തിലെ സുഖം അവൾക്ക് ദുഃഖം വർദ്ധിപ്പിക്കുകയുള്ളൂ. എന്നാര്യപുത്രൻ വനത്തിനു പോയാൽ പിന്നെ പുരിവാസം എന്തിനു വേണ്ടി എന്ന വരികളുടെ ആശയം അതാണ് പറഞ്ഞത്. ശാന്തേ കുടുംബ പ്രിയേ, ശാന്തിയും കുടുംബത്തോട് പ്രിയമുള്ളവളുമാണ് സീതാദേവി. അവൾ കൊട്ടാരത്ത് ജീവിച്ച കാലത്തൊന്നും ആരോടും ഒരപ്രിയവും കാണിച്ചിട്ടില്ല. താതപാദം കാന്തയെ ഭജിച്ചിടു, അച്ഛനെ ദശരഥനെ വേണ്ടവണ്ണം ശുശ്രൂഷിച്ച് കൊട്ടാരത്തിൽ തന്നെ കഴിയാനാണ് ശ്രീരാമന്റെ ഉപദേശം. കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ, കാട്ടിൽ കഴിയേണ്ടവളല്ല സീത. കല്ലിലും മുള്ളിലും നടക്കാവുന്നതല്ല അവളുടെ മൃദുവായ പാദങ്ങൾ. നനുത്ത മൃദുവായ പാദങ്ങൾ വേദനിക്കുകയും കല്ലിലും മുള്ളിലും ചവിട്ടുമ്പോൾ മുറിവേൽക്കുകയും ചെയ്യും. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ ഇത് അർത്ഥവും ചേർത്ത് എഴുതുകയും എഴുതണം. ക്വസ്റ്റ്യൻ ആൻസർ അത് എഴുതി സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. ബൈ, സീ യു, ബൈ.